السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله، أما بعد. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കാൻ നമ്മൾ വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ 6 മാസമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പഠന സഭയ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ബാല്യകാലത്തിൻ്റെ ആദ്യ നാളുകൾ ചിലവഴിച്ച ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിൽ ആണ് എത്തി നിന്നിരുന്നത്. എന്തുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുണ്ടായിരിക്കെ ഒരു അന്യ സ്ത്രീയുടെ പാല് കുടിക്കാൻ പോയി എന്നും എങ്ങനെയായിരുന്നു തൻ്റെ മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരിയോടും മറ്റും പിൽക്കാലഘട്ടത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയിരുന്നത് എന്നും ഒക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലീമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ബനു സഅദ് ഗോത്രത്തിൻ്റെ ടെൻറ്റുകൾ കെട്ടിയ മരുഭൂമിയുടെ ഭാഗത്ത് തൻ്റെ ശൈശവ ബാല്യകാലങ്ങൾ ചിലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറേ അത്ഭുതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അടുക്കൽ എത്തിയത് മുതൽ ഹലീമ റളിയല്ലാഹു അൻഹ വീക്ഷിച്ചിരുന്നത്. ചിലതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് കഴിയുകയുണ്ടായി. ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു അല്ലാത്ത സീറയുടെ പണ്ഡിതന്മാരൊക്കെ ചിലരൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പാല് കുടിക്കാൻ വേണ്ടി ഹലീമ റളിയല്ലാഹു അൻഹ മടിയിൽ കിടക്കുമ്പോൾ ഒരു നെഞ്ചിലെ പാല് കുടിക്കാൻ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തയ്യാറായിരുന്നുള്ളൂ എന്ന്. മറുഭാഗത്തേക്ക് തിരിച്ചു കിടത്തിയാൽ പാല് കുടിക്കാൻ വിസമ്മതിക്കുമായിരുന്നത്രേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്നോടൊപ്പം പാല് കുടിക്കാൻ ഒരാൾ കൂടിയുണ്ട്, അവന് കൂടി ബാക്കി വെക്കേണ്ടതുണ്ട് എന്ന നീതിയുടെ സന്ദേശം ശിശുവായ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പോലും ഉണ്ടായിരുന്നില്ലേ എന്ന് സീറയുടെ പണ്ഡിതന്മാർ ചോദിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു 2 വർഷക്കാലം ബനു സഅദ് ഗോത്രക്കാരുടെ പ്രദേശത്ത് ജീവിച്ചപ്പോൾ അവർക്കൊരു അനുഗ്രഹത്തിൻ്റെ കാലമായിരുന്നു. അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ, അവരുടെ ആടുകൾ മേഞ്ഞിരുന്ന ഭാഗങ്ങളിൽ സമൃദ്ധമായി പച്ചപ്പ് കാണുക, വൈകുന്നേരമാകുമ്പോൾ ഹലീമ റളിയല്ലാഹു അൻഹയുടെ ആടുകൾ മാത്രം വയറ് നിറച്ചു വരിക, അവരുടെ ഒട്ടകങ്ങൾക്ക് മാത്രം കഴിക്കാനുള്ള ഭക്ഷണം കിട്ടുക, അയൽപക്കത്തുള്ള മറ്റാളുകളുടെ ആടുകൾക്കോ മാടുകൾക്കൊന്നും ഭക്ഷണം കിട്ടാത്ത സന്ദർഭങ്ങളിൽ പോലും ഹലീമ റളിയല്ലാഹു അൻഹയുടെ ആടുകൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ട് പലരും ചോദിച്ചു, നിങ്ങളെന്താ ഹലീമയുടെ ആടിനെ കെട്ടിയിടത്തല്ലേ കെട്ടിയിരുന്നത്, അവിടെ കെട്ടണ്ടേ എന്ന് പരസ്പരം അവർ പറയുന്നിടത്ത് എത്തിയിരുന്ന കാര്യം അവർക്ക് തന്നെ മനസ്സിലായിരുന്നില്ല. ഈ 2 വർഷം ഈ ഒരു ആടിന്റെ അനുഭവത്തിൽ തുടങ്ങി മറ്റനേകം സമൃദ്ധിയുടെ അത്ഭുതങ്ങളുടെ കാലഘട്ടമായിരുന്നു. 2 വർഷം പൂർത്തിയായപ്പോൾ അതുകൊണ്ട് തന്നെ ഹലീമ റളിയല്ലാഹു അൻഹയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കാൻ മനസ്സുണ്ടായിരുന്നില്ല. ഒരു പ്രത്യേകക്കാരനായ ഒരു കുട്ടിയാണ് എന്ന് അവർക്കിടയിൽ അവരുടെ ശ്രദ്ധയിൽ വന്നു കഴിഞ്ഞു. എന്തോ ഈ കുട്ടി വന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം ഞങ്ങളുടെ ഈ ഭൂമിയിൽ ഞങ്ങളുടെ ഭൂമിയേക്കാൾ ഞങ്ങൾ പാർത്തിരുന്ന സ്ഥലത്തേക്കാൾ വരണ്ടുണങ്ങിയ മറ്റൊരു ഭൂമി ഞങ്ങൾ കണ്ടിരുന്നില്ല. ആ സ്ഥലമാണ് നബി വന്നതോടുകൂടെ പച്ചപ്പ് പുതച്ച് കിടക്കുന്നത് എന്നൊക്കെ ഹലീമ റളിയല്ലാഹു വിശദമായി ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. എല്ലാ സീറയുടെയും ഹദീസിന്റെയും ഗ്രന്ഥങ്ങൾ ഈ ഹദീസ് വിശദമായി തന്നെ പ്രതിപാദിക്കപ്പെടുന്നുമുണ്ട്. അങ്ങനെ 2 വർഷം പൂർത്തിയാകുമ്പോൾ സ്വാഭാവികമായും ഹലീമ റളിയല്ലാഹു അൻഹയ്ക്ക് താല്പര്യമില്ല കൊണ്ടുപോയി കൊടുക്കുക.
പക്ഷേ രണ്ട് വർഷം കഴിഞ്ഞാൽ കൊണ്ടുപോയി കൊടുക്കണമെന്ന് സ്വന്തം കുട്ടിയല്ലല്ലോ. അങ്ങനെ മക്കത്തേക്ക് ഭർത്താവിനെ കൂട്ടി പോവുകയാണ്. മക്കത്ത് പോയി ഉമ്മക്ക് ആമിന റളിയല്ലാഹു അൻഹക്ക് കുട്ടിയെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. പക്ഷേ മനസ്സില്ലാത്തത് കൊണ്ട് ഉമ്മയോട് ഓരോ സൂത്രം പറഞ്ഞൊപ്പിക്കാൻ ശ്രമിച്ചു. അവർ പറഞ്ഞു, നിങ്ങളുടെ കുട്ടിയാണെങ്കിലും പക്ഷേ ഇപ്പോൾ മക്കയിൽ കുട്ടിയെ നിർത്തിപ്പോകാൻ ഞങ്ങൾക്ക് പേടിയുണ്ട്. മക്കയിൽ ആ സമയത്ത് ചില പകർച്ചവ്യാധികളൊക്കെ ഉണ്ടായിരുന്നു. ചില റിപ്പോർട്ടുകളിൽ ആമിനാനയ്ക്ക് പോലും ആ സമയത്ത് അസുഖമുണ്ടായിരുന്നു എന്ന് കാണാം. അപ്പൊ കുട്ടിയെ മക്കത്തെ സമയത്ത് ഇട്ടു പോവുകയാണെങ്കിൽ രണ്ടു വയസ്സായ കുട്ടിയാണ്, കുട്ടിക്ക് അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ കൂടുതൽ തുപ്പും തിരക്കുള്ള ഒരു പട്ടണ പ്രദേശമാണ് മക്ക. അപ്പൊ മരുഭൂമിയുടെ ശാന്തമായ സ്വച്ഛമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മാറി പട്ടണത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല, കുറച്ച് സമയം കൂടെ ഞങ്ങളെടുത്ത് നിന്നോട്ടെ കുട്ടി എന്ന് വല്ലാണ്ട് പറഞ്ഞു പറഞ്ഞ് അവസാനം മാ സിന്തു ബിഹ ഹത്ത അദ്രതിലി എന്നാണ് ഹലീമ റളിയല്ലാഹു അൻഹ അതിനെ കുറിച്ച് ഉദ്ധരിക്കുന്നത്. ആമിന ബിബി സമ്മതിക്കുവോളം ഞാൻ പിന്നാലെ കൂടി, അവസാനം ആയിക്കോട്ടെ എന്നാ എന്റെ കുട്ടിയെ കൊണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് ആമിന റളിയല്ലാഹു അൻഹ പറയുന്നത് വരെ അവര് സമ്മതം ചോദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഹലീമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടി രണ്ടു വർഷം കഴിഞ്ഞിട്ടും പാല് കുടിക്കാനല്ലാതെ ബനൂ സാദിന്റെ മരുഭൂമിയിലേക്ക് കടന്നു വരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിന് മരുഭൂമിയുടെ കാഠിന്യത്തിൽ വളർന്നു, എന്തിന് ഉമ്മയുടേതല്ലാത്ത പാല് കുടിച്ച് വളർന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ ചരിത്രവും സാമൂഹ്യ പശ്ചാത്തലങ്ങളും ഒക്കെ വിശദമായി നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാല് കുടി നിർത്തിയതിനു ശേഷം അവിടെ മരുഭൂമിയിൽ പല കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഖുറൈശികളിലെ അല്ലെങ്കിൽ മക്കയിലെ ഉന്നതരായ കുടുംബങ്ങളൊക്കെ അവരുടെ മക്കളെ ഇത്തരം ഗോത്രങ്ങളിലേക്ക് പറഞ്ഞയച്ചിരുന്നു. അങ്ങനെ പറഞ്ഞയക്കപ്പെടുന്ന ഗോത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ഈ ബനൂ സാദ് ഗോത്രം തന്നെയാണ്. ബനൂ സാദ് ഗോത്രത്തിൽ അതുകൊണ്ട് തന്നെ മറ്റനേകം കുട്ടികളും ഉണ്ടാകും. ഈ ബനൂ സാദ് ഗോത്രം എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ജോഗ്രഫി കൂടെ മനസ്സിൽ വേണം. അതായത് തോയിപ്പിൽ നിന്ന് ഇപ്പോ ഉത്തരത്തിൽ പറഞ്ഞ തോയിപ്പിൽ നിന്ന് 75 കിലോമീറ്റർ തെറ്റിക്കിടക്കുന്ന ഒരു പ്രദേശമാണ് ബനൂ സാദ് എന്ന് പറയുന്നത്. ഇപ്പോഴും ബനൂ സാദ് എന്നുള്ള പേര് തന്നെ സൗദിയിലെ സ്ഥലമുണ്ട്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് തായിഫ് ഹുനൈൻ യുദ്ധങ്ങൾ നടക്കുമ്പോഴൊക്കെ ഇവര് ശത്രുപക്ഷത്ത് വരാനുള്ള പശ്ചാത്തലം ഉണ്ടായത്. നമുക്ക് ഇൻഷാല്ലാഹ് അങ്ങോട്ട് കടന്നു വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രണ്ടു വർഷത്തിന് ശേഷം അവിടെ ജീവിക്കുമ്പോൾ മറ്റുള്ള കുട്ടികളൊക്കെ ചെയ്തിരുന്നത് പോലെ തന്നെ നബിക്കും മറ്റുള്ള കുട്ടികളുടെയൊക്കെ കളികളിലും ജോലികളിലും ഒക്കെ പങ്കെടുക്കേണ്ടതുണ്ട്. അത് കബറിന്റെ തക്ദീറാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടുകളെ മേയ്ക്കാൻ തുടങ്ങി. നബി തന്റെ മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരിയുടെയും സഹോദരന്റെയും കൂടെ മരുഭൂമിയിലെ അവരുടെ ആടുകളെയൊക്കെ മേച്ചിങ്ങനെ നടക്കും, കളിച്ചു നടക്കും. ആ സമയത്തുള്ളൊരു സംഭവം ഇവർ ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുക ഹലീമ ബിബി പുറത്തിറങ്ങിയ സമയത്ത് നബിയെ കാണാനില്ല. പുറത്ത് ഭയങ്കര ചൂടുള്ള സമയമാണ്, അതികഠിനമായ മരുഭൂമി ഇങ്ങനെ കത്തിപ്പുള്ളി നിൽക്കുന്ന സമയമാണ്. അപ്പൊ നബിയെ കാണാനില്ല. നബി എവിടെയെന്ന് അന്വേഷിച്ച് നോക്കിയപ്പോ മകള് പറഞ്ഞു, അഥവാ നബിയുടെ പെങ്ങള് പറഞ്ഞു, ഞാന് കുട്ടിയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ മരുഭൂമിയിലേക്ക് പോകുമ്പോഴൊക്കെ ഏതോ ഒരു മേഘക്കീറ് വന്ന് നബിക്ക് തണല് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മരുഭൂമിയിൽ നക്ഷക്ക് നിൽക്കുമ്പോ പോലും നബിക്ക് ചൂട് അനുഭവപ്പെടുന്നില്ല. ചില സീറയുടെ ഗ്രന്ഥങ്ങളിൽ ആ സംഭവം വിവരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബ്ദുള്ള എന്ന ഈ മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരനും വീടിന്റെ പിന്നാമ്പുറത്ത് ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു യാദൃശ്ചികമായ ഒരു സംഭവം ഉണ്ടായി. സ്വാഭാവികമായി കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കുട്ടിയുടെ കരച്ചിൽ കേട്ടത്. അബ്ദുള്ള ഓടി കരച്ച് വരികയാണ് ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്തേക്ക്. അവരോട് പറഞ്ഞു, എന്റെ ഖുറൈശിയായ സഹോദരൻ ആരോ കൊന്നിട്ടുണ്ടെന്ന്. പക്കത്ത് പുതിയ അഹി അൽ ഖുറൈശി, എന്റെ ഖുറൈശിയ സഹോദരനെ ആരോ കൊന്നു കളഞ്ഞിട്ടുണ്ട്, എന്താണ് പറ്റിയതെന്ന് അന്വേഷിച്ചപ്പോ കുട്ടി പറഞ്ഞു, രണ്ട് വെള്ള വസ്ത്രധാരികളായ രണ്ടാളുകൾ വന്ന് മുഹമ്മദിനെ വെടിച്ച് കിടത്തി, കയറ്റിൽ നിന്ന് നെഞ്ചോളം കീറി, ഉള്ളിൽ കൈയിട്ട് എന്തോ സാധനം പുറത്തേക്ക് എടുത്ത് കളഞ്ഞു, എന്നിട്ട് വീണ്ടും നെഞ്ചു കൂട്ടിയിട്ട് അവർ പോയി എന്ന്. ഈ സംഭവം കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന ഒരു സൂഫി
സൂക്ഷിപ്പ് സ്വത്താണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഇവരൊക്കെ ഭയസഹിതരായിപ്പോയി. കുട്ടിക്ക് എന്ത് പറ്റി എന്നറിയാൻ വേണ്ടി അവർ ഓടി വീടിന്റെ പിന്നാമ്പുറത്തേക്ക് ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ വിളറിയ മുഖമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പുറത്തേക്കൊന്നും കാണുന്നില്ല. ആകെ പേടിച്ചറിന്റെ കുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇവർ സംഭവം ചോദിച്ചു, എന്താണ് ഉണ്ടായത് എന്ന് ചോദിച്ചു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുള്ള എന്താണ് പറഞ്ഞത് അത് വീണ്ടും കൃത്യമായി അതേപോലെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാണ് എന്റെ അടുത്ത് വന്നു, എന്നെ പിടിച്ച് കിടത്തി, എന്നിട്ട് ഒരു ഇറച്ചി കഷ്ണം ഒരു രക്തക്കട്ട പുറത്തേക്ക് എടുത്തിട്ട് പറഞ്ഞു, ഹന്തു ഷെയ്ത്താനി മിൻക, ഇത് നിന്നിലുള്ള പിശാചിന്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതെടുത്ത് പുറത്തേക്ക് കളഞ്ഞു. എന്നിട്ട് അവരുടെ കയ്യിൽ എന്തോ ഒരു ബെൽജ് പോലെയുള്ള മഞ്ഞ് പോലെ ശുദ്ധമായ ഒരു വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് കഴുകി അവർ തിരിച്ചു മുടിയുന്നു. ഈ സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയാത്ത വിധം സ്ഥിരപ്പെട്ടതാണ്. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് തന്നെ അനസുബിൻ മാലിക് റളിയല്ലാഹു അൻഹുവാണ്. അനസുബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഈ സംഭവം വിശദമായി പറഞ്ഞതിന് ശേഷം പറയാണ്, ഞാൻ നബിയുടെ തിരു നെഞ്ചിൽ ഒരു തുന്നലിന്റെ അന്ന് തൊലി തമ്മിൽ തുന്നി ചേർത്തതിന്റെ ഒരു പാട് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അനസുബിൻ മാലിക് എന്ന് പറയുന്നത് റളിയല്ലാഹു അൻഹു മക്കക്കാരനല്ല. അനസുബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബിയെ പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ നബിയോട് സഹവസിക്കാൻ തുടങ്ങിയിട്ടുള്ളത് മദീനത്തിൽ നിന്നാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു, മദീനത്തേക്ക് വരുമ്പോൾ അല്ലാതെ സമ്മാനം കൊടുത്തപ്പോ ഇവരുടെ ഉമ്മാക്ക് ഒന്നും കൊടുക്കാനുണ്ടായിരുന്നില്ല, മകനെ കൊണ്ട് പരിചാരകനായിട്ട് സമ്മാനിച്ചതാണ് അനസുബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അനസുബിൻ മാലിക് ആയിരുന്നു ഏറ്റവും കൂടുതൽ സമയം റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നബി ഉപയോഗിക്കുമ്പോഴും നബി എങ്ങോട്ടെങ്കിലും പോകുമ്പോഴും വ്യക്തിപരമായ കാര്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ നെഞ്ച് കാണാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അനസുബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനാണ്. ഈ അനസുബിൻ മാലിക് റളിയല്ലാഹു അൻഹുവാണ് പറയുന്നത് നെഞ്ച് കീറിയതിന്റെ ഒരു അടയാളം ഉണ്ടായിരുന്നു. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അവിടെ സഹീഹ് മുസ്ലിമിലാണ്. ബുഖാരിയിലും സമാനമായ ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാമികമായ ഒരു സമീപനത്തിൽ നമുക്ക് ഹദീസിനെ തട്ടിക്കളയാൻ ഒരു രക്ഷയുമില്ലാതെ സ്വീകരിക്കുക തന്നെ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ച് കീറി എന്ന സംഭവം ഈ ഒരു ചെറുപ്പകാലത്തിലുണ്ടായ ഒരു അനുഭവം കൊണ്ട് അവസാനിക്കുന്നില്ല. നബിയുടെ പ്രവാചക ജീവിതത്തിൽ 3 പ്രാവശ്യം ഇതേ സംഭവം ആവർത്തിക്കുകയുണ്ടായി. രണ്ടാമതുണ്ടായത് 40 വയസ്സ് പൂർത്തിയായപ്പോ ഖുർആൻ ഇറങ്ങുമ്പോൾ വഹ്യ സ്വീകരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അങ്ങനെ സംഭവം ഉണ്ടായി. ഹാഫിൽ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി എന്ന സംഭവത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. മൂന്നാമതുണ്ടായ സംഭവം ഇസ്രാഈലിന്റെ സന്ദർഭത്തിൽ അള്ളാഹുവിനെ കാണാൻ വേണ്ടി ആകാശാരോഹണം നടത്തിയ സമയത്തും വീണ്ടും അള്ളാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചു കീറി ഒരു ശുദ്ധീകരണം നടത്തുകയുണ്ടായി. ഈ സംഭവത്തെക്കുറിച്ച് വളരെ ആധുനികനായ എന്നാൽ ഇസ്ലാമിന്റെ ദർശനങ്ങളെ കാലികമായ ഭാഷയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ച ഈ അടുത്ത സിറിയയിൽ കൊല്ലപ്പെട്ട സയ്യിദ് റഹ്മാൻ അൽബൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, നമ്മൾ എന്തുകൊണ്ട് ഇത് സത്യമാണ് എന്ന് പറയുന്നില്ല? കാരണം ഇത് സത്യമാണ് എന്ന് നമ്മൾ പറയാതിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇസ്രാഈൽ മിഹ്റാജും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നു ഇസ്രായേലും മിഹ്റാജിലും അള്ളാഹുവിന്റെ റസൂൽ ആകാശത്തേക്ക് പോയിട്ട് അള്ളാഹുവിനെ കണ്ട് നിസ്കാരം എന്ന സമാനമായി തിരിച്ചു വന്ന നമ്മൾ അതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. എന്തിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന മക്കയിൽ ജീവിച്ചിരുന്ന ഒരാൾക്ക് ആകാശങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന ജിബ്രീൽ ദൈവത്തിന്റെ സന്ദേശവുമായി വന്ന് ഇറങ്ങിയതാണ് ഈ ഖുർആൻ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്? ഇതൊക്കെ വിശ്വസിക്കാനുള്ള കാരണം ഇത് റസൂൽ പറഞ്ഞതായതുകൊണ്ടാണ്. അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് പറഞ്ഞത്, എന്റെ അടുത്ത് രണ്ടാൾ വന്ന് നെഞ്ചു കീറി, നിങ്ങൾ പറയുന്നുണ്ടോ ആകാശത്ത് നിന്ന് അള്ളാഹുവിന്റെ ദൂതനാണെന്ന് പറഞ്ഞുകൊണ്ടൊരു മലായി മലക്ക് വന്ന് ഇറങ്ങുകയും മറ്റാരും അവരെ കാണാതിരിക്കുകയും അന്ത്യകാലം വരെ മനുഷ്യരാശിക്ക് വേണ്ട എല്ലാ സന്ദേശങ്ങളും മോദി അതൊക്കെ ശരി, എന്നാൽ ഇത് ശരിയല്ല എന്നെങ്ങനെ നമ്മൾ പറയും? അദ്ദേഹം ബുദ്ധിയോട് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സംഭവത്തെ മറ്റൊരു രീതിയിലും കൂടെ സമീപിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്നു. ഇത് വായിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും, ആ അപ്പോ ഒരു തെറ്റിന്റെയും ശരിയുടെയും രണ്ട് ഇറച്ചി കഷ്ണങ്ങൾ മനുഷ്യന്റെ നെഞ്ചിലുണ്ട്. മനുഷ്യന്റെ നെഞ്ചിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ വളരെ എളുപ്പമല്ലേ? ഒരു ഓപ്പറേഷൻ നടത്തിയിട്ട് ഇപ്പോ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനും മറ്റൊക്കെ വളരെ അനായാസം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒന്ന് ഓപ്പറേഷൻ നടത്തിയിട്ട് ആ കറുത്ത ഭാഗം കണ്ടെടുത്ത് ഒഴിവാക്കിയ പോലെ ചില ഷിയാ പണ്ഡിതന്മാരൊക്കെ ഇതിനെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. ഷിയാക്കൾ ഇതിനെ അംഗീകരിക്കില്ല. ഷിയാക്കൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന് തള്ളിക്കളയാണ് ചെയ്യുന്നത്. അപ്പൊ അവര് ചോദിക്കും, പിന്നെ നിങ്ങൾ പറയുന്നത് ശരിയായിരുന്നെങ്കിൽ മുസ്ലിം ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് കാർഡിയോളജിസ്റ്റുകൾക്കാണ്. കാരണം അവരെടുത്ത് ചെന്നുകൊണ്ട് ഒന്ന് ഓപ്പറേഷൻ
നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് നേരെ സ്വർഗത്തിൽ പോകാലോ വിഷയം അങ്ങനെയൊന്നുമല്ല അതുകൊണ്ടാണ് ഉദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഈ സംഭവത്തിന്റെ ധ്വനി മനുഷ്യന്റെ തെറ്റിന്റെയും ശരിയുടെയും സൂചകങ്ങൾ തെറ്റിനെയും ശരിയെയും ചെയ്യിപ്പിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഘടകം ശരീരത്തിലുള്ള ഒരു ഇറച്ചി കഷ്ണമല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ വളരെ ദുഷ്ടനായ ഒരാളെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് നല്ലവനാക്കാൻ കഴിയുമായിരുന്നു അല്ലെങ്കിൽ വളരെ നല്ലവനായ ഒരാളെ അയാളെ ബോധം കെടുത്തിയിട്ട് ഓപ്പറേഷൻ ചെയ്ത് ചികിത്സയാക്കാൻ പറ്റുമായിരുന്നു അത് നടക്കുന്ന കാര്യമല്ല അപ്പൊ പിന്നെ ഇതെന്താണ് അദ്ദേഹം പറയുന്നു ഇത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അമാനുഷികമായ കുറെ ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായ കൂട്ടത്തിൽ ഒന്ന് മാത്രമായിട്ട് നമ്മൾ വേണം അതിനെ കണക്കാക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സമയത്ത് പല രീതിയിലുള്ള അത്ഭുതങ്ങൾ ഉണ്ടായി എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിക്കുകയുണ്ടായി അക്കൂട്ടത്തിൽ ഒന്നാണ് അത് ദൃഷ്ടാന്തങ്ങൾ കാണിക്കും മറയില്ലാത്ത ബോധ്യപ്പെടുന്ന മൂർത്തി ഭാവത്തിലുള്ള അനുഭവങ്ങൾ തന്നെ വേണം അങ്ങനെ ഒന്ന് അല്ലാഹു കാണിച്ചു കൊടുത്തതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഅസൂമാണ് തെറ്റിൽ നിന്ന് സുരക്ഷിതനാണ് എന്ന ആശയത്തെ ആളുകൾക്ക് ബോധ്യപ്പെടാൻ ബോധ്യപ്പെടുന്ന രീതിയിൽ പുറത്തേക്ക് കാണുന്ന ഒരു അനുഭവം തന്നെ അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് അതേസമയം തന്നെ നമുക്ക് ഈ ഹദീസ് ഇങ്ങനെ വ്യക്തമായി വന്നതുകൊണ്ട് അതിന്റെ ലാഹിർ അതിന്റെ പ്രകടമായ അർത്ഥത്തിൽ നിന്ന് അകന്നു പോകാനൊട്ട് സാധിക്കുകയുമില്ല കാരണം ഹദീസ് അങ്ങനെ ഉണ്ടായതുകൊണ്ട് അംഗീകരിക്കുക തന്നെ വേണം ഈ വിഷയത്തിലുള്ള ചർച്ചകളെല്ലാം നടത്തിയതിനു ശേഷം ഹാഫിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ബുഖാരി എന്ന ഹദീസിന്റെ ഒന്നാമത്തെ ഹദീസ് ഗ്രന്ഥത്തിന്റെ ഏറ്റവും ആധികാരികമായ ഷറഹിന്റെ ഉപജ്ഞാതാവായ ഹാഫിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുകയാണ് നീണ്ട ചർച്ചയ്ക്ക് ശേഷം ജമീഉ മാ വറദ മിൻ ശഖ്സതി നെഞ്ചുകീറിയ സംഭവത്തിനെ പറ്റി വന്നിട്ടുള്ള എല്ലാം വസ്തിഹ്റാദിൽ ഖൽബി വഗൈറു ദാലിക നബിയുടെ ഹൃദയം പുറത്തേക്ക് എടുത്തു തുടങ്ങിയിട്ടുള്ള സംസാരത്തെ അതിനെ ചുറ്റിപ്പറ്റി വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അത് അംഗീകരിക്കുന്ന വേണം അത് അങ്ങനെ ആയിരിക്കൂല ഇങ്ങനെ ആയിരിക്കൂല എന്ന് നമ്മൾ വ്യാഖ്യാനിച്ച് അകന്നു പോകാൻ ശ്രമിക്കുന്നതിന് പകരം അതങ്ങനെ ആകാം എന്ന് നമ്മൾ അംഗീകരിക്കുന്ന വേണം കാരണം ലിസലാഹിയത്തിൽ കുദ്രത്തിൽ പല സ്ഥലീയ ശൈവം ഇതായിരിക്കുക അള്ളാഹുവിന് അത് കഴിയും എന്ന് നമുക്ക് ബോധ്യമുണ്ടായിരുന്നു ഇത് ചെയ്ത രൂപം എങ്ങനെയാണെന്ന് നമുക്ക് ബോധ്യമില്ലെങ്കിൽ അള്ളാഹുവിന് അത് കഴിയുന്ന ആളാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടായതുകൊണ്ട് തീർച്ചയായിട്ടും അതിന്റെ യാഥാർത്ഥ്യ രൂപത്തിൽ തന്നെ അംഗീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഹദീസ് കൃത്യമാണോ അതിന് നമ്മൾ അംഗീകരിക്കുന്നു പറ്റിയെടുത്തൊക്കെ നമ്മൾ അതിനെ കാലികമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അതിനപ്പുറത്തേക്കുള്ളത് അള്ളാഹു അതിന് കഴിയുന്നവനാണ് എന്ന യാഥാർത്ഥ്യത്തിന് മുമ്പിൽ അംഗീകരിച്ചു കൊടുക്കും മാത്രമല്ല ഈ സംഭവത്തെ പറ്റി പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂചനയുണ്ട് ഒരു വലിയ വിഭാഗം മുഫസ്സിരീങ്ങള് ആ സൂറത്ത് ഇതേ വേണ്ടി ഇറങ്ങിയതാണ് എന്ന സൂചനയും കൊടുക്കുന്നുണ്ട് എന്ന് അവർ അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട് സൂറത്തുൽ ഇൻഷിറാഹ് അലം നശ്റഹ് ലക സദ്റക വവദഅ്ന അൻക വിസ്റക അല്ലദീ അൻഖള ദഹ്റക അലം നശ്റഹ് ലക സദ്റക നബിയെ നിങ്ങളുടെ നെഞ്ചിനെ ഞാൻ പിളർത്തി തന്നില്ലേ ഷറഹ എന്ന് പറഞ്ഞാൽ അതിന്റെ ലിറ്ററൽ സെൻസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കീറ പൊളിക്കുക സ്പ്ലിറ്റ് ചെയ്യാൻ ക്ലീവ് ചെയ്യാനൊക്കെ ഉള്ള അർത്ഥമാണ് അപ്പൊ നിങ്ങളുടെ നെഞ്ചകം നാം പിളർത്തിയില്ലയോ അപ്പൊ വളാനൊക്കെ വിസറക്ക നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾ പേറി നടന്നിരുന്ന ഭാരം ഇറക്കി വെച്ച് തന്നില്ലയോ ആ വിഷയം വളരെ വിശാലാർത്ഥത്തിലാണ് എന്നും അതിന്റെ വാക്കർത്ഥത്തിൽ പിടിക്കേണ്ടതില്ല എന്നൊക്കെ മുഫസ്സിരീങ്ങൾക്കിടയിൽ ചർച്ചയുണ്ട് എന്നാൽ പല മുഫസ്സിരീങ്ങളും അത് ഇതിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് അഭിപ്രായം പറഞ്ഞ ആളുകളുമുണ്ട് പക്ഷെ അതേസമയത്ത് ഇത് ഞാൻ കുറച്ച് വിഷയത്തിന്റെ ആഴത്തിലുള്ള വിഷയമായതുകൊണ്ട് നിങ്ങൾ ഒരു ശ്രദ്ധയോടുകൂടി ഇത് കഴിയുന്നതൊരു എന്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ നിന്ന് തിന്മയുടെ ഭാഗം അല്ലെങ്കിൽ ഷൈത്താനിന്റെ ഭാഗം എടുത്തു കളഞ്ഞതോടുകൂടി എന്ന് നമുക്ക് ചരിത്രപരമായി തന്നെ പറയാൻ കഴിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം ഉണ്ടാക്കുന്നത് ഏകദേശം 2 വയസ്സിനി 3 വയസ്സിന്റെ ആ ഒരു സമയത്താണ് അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് തിരിച്ചു വന്ന് ഉമ്മയുടെ അടുത്ത് വന്ന് അങ്ങനെ മക്കയിലേക്ക് തിരിച്ചു വന്ന് ഉമ്മയുടെ അടുത്ത് വന്ന് വല്യപ്പയുടെയും വളാപ്പയുടെയും ഒക്കെ കൂടെ ജീവിക്കുന്ന കാലത്ത് മക്കൾക്ക് ആട് നോക്കിയിട്ട് കുറച്ച് സമയം ജീവിക്കുകയുണ്ടായി ഈ ആട് നോക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കലും ഒരു ആഗ്രഹം
രാത്രി ഇങ്ങനെ പാട്ട് കേട്ടപ്പോൾ കൂടെ രണ്ടാളുകൾ ചേർന്നാ നോക്കിയിരുന്നത്. കൂടെയുള്ള ആളോട് റസൂലുള്ളാഹി ചോദിച്ചു, നീ എന്റെ ആടിനെ കൂടെ നോക്കുകയാണെങ്കിൽ ഞാനൊന്ന് മക്കത്ത്, മക്ക എന്ന് പറഞ്ഞാൽ അവര് ഒരു മലപ്രദേശത്തായിരിക്കും ഉണ്ടാവുക, താഴെ ഇറങ്ങി ചെന്നിട്ട് അവിടെ എന്തോ ഒരു പാട്ടും ഒരു സംഗീതമൊക്കെ കേൾക്കാനെങ്കിൽ ഒന്ന് പോയി നോക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇയാള് കൂടെയുള്ള ഇയാൾ ആടിനെ നോക്കാമെന്ന് ഏറ്റതിന്റെ അടിസ്ഥാനത്തിൽ മക്കത്ത് പോയി അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോ കുറെ പാട്ടും ബഹളൊക്കെ കേട്ടപ്പോ നബി ചോദിച്ചു, ഇതെന്താണെന്ന്. ആളുകൾ ഉത്തരം പറയാതെ ഇന്നാൽ ഇന്ന ആളുടെ കല്യാണമാണ്, ഇന്ന പെണ്ണിന്റെ ഇന്ന ആളിന്റെയും കല്യാണമാണ്, കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാട്ട് കേൾക്കാൻ വേണ്ടി, അതായത് കല്യാണത്തിലെ എന്നുള്ള ഗാനമേള കേൾക്കാൻ വേണ്ടി അവിടെ ഇരുന്നു. ഇന്നത്തെ ഒരു ഭാഷ പറഞ്ഞു, ഹദീസിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്നത് പക്ഷെ ഞാനത് കേൾക്കാൻ വേണ്ടി ഇരുന്നതാ, പക്ഷെ അള്ളാഹു എന്റെ ചെവിടുവെന്ന് അടച്ചു കളഞ്ഞു. അപ്പൊ ഞാനങ്ങ് ഉറങ്ങി, പിന്നെ നേരം വെളുത്ത് സൂര്യന്റെ ചൂട് ഇട്ടിട്ടാണ് ഞാൻ എണീക്കുന്നത് എന്ന്. രണ്ടാമതും അതൊക്കെ സന്ദർഭം ഉണ്ടായി. അതുപോലെ തന്നെ ഞാൻ അവരെ ഏൽപ്പിച്ച് ആടുകൾ അവരെ ഏൽപ്പിച്ച് ഞാൻ മക്കത്ത് പാട്ട് കേൾക്കാൻ പോയി. വീണ്ടും ഇതേപോലെ അനുഭവം ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരിക്കലും ഞാൻ അത്തരമൊരു ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായിട്ടില്ല. ഞാൻ വെറുതെ വിഷയത്തിനൊരു ഒരു വിമർശനാത്മകമായിട്ട് സമീപിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ തെറ്റിന്റെ ഷെയ്ത്താന്റെ കള്ള് എടുത്തു കളഞ്ഞു എന്ന് പറയുമ്പോൾ അതിന്റെ അക്ഷരാർത്ഥമായിരുന്നുവെങ്കിൽ പിന്നെ നബിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം പോലും വരാൻ പാടില്ലല്ലോ എന്നല്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ന് അന്നത്തോടുകൂടി കഴുകി ക്ലിയർ ആയിരുന്നെങ്കിൽ പിന്നെ എന്തിന് ഇസ്രായേലിന്റെ സമയത്ത് ഒന്നുകൂടെ, പിന്നെ എന്തിന് വഴിയിറങ്ങുന്ന സമയത്ത് ഒന്നുകൂടെ നടത്തി? അപ്പോൾ പിന്നെ ഇതിന്റെ സൂചന എന്താണ്? അപ്പോൾ പിന്നെ ഇതിന്റെ സൂചന വാക്കത്വത്തിലുള്ളതല്ലോ. അതിന്റെ സൂചന എന്ന് പറയുന്നത് നബിയും നബിയുടെ ഉമ്മത്തും തിരിച്ചറിയേണ്ട കുറെ സൂചനകളായിരിക്കാം. ഏറ്റവും ഒന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കൂടെയുള്ള ആളുകൾക്കും ഇതൊരു സാധാരണ ജീവിത ദൗത്യമല്ല, ഒരു പ്രത്യേക ദൗത്യം വഹിക്കാൻ പോകുന്നയാളാണ് എന്ന് വെറും 3 വയസ്സ് പ്രായത്തിൽ തന്നെ തിരിച്ചറിയാനുള്ള പ്രകടമായ ഉദാഹരണങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. ആള് നന്നാവണമെങ്കിൽ കുട്ടി പ്രായത്തിൽ തന്നെ പണി തുടങ്ങണം എന്നതിന്റെ സൂചന കൂടിയായിരുന്നു. ആള് നന്നാവണമെങ്കിൽ ഹൃദയം നന്നാവണം, ഹൃദയമാണ് നന്നാവേണ്ടത്. ആ നന്നാക്കലിന്റെ പണി തുടങ്ങേണ്ടത് കുട്ടി പ്രായത്തിൽ തന്നെ വേണം, വലുതായതിനു ശേഷം നന്നാവാം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. വെറുതെ ഡ്രസ്സിലൊക്കെ പറയുന്നുണ്ട്, നിങ്ങളൊരു കുട്ടിയെ എന്റെ അടുത്ത് ഏൽപ്പിച്ചാൽ 6 വയസ്സിന് മുമ്പ് എന്റെ അടുത്തൊരു കുട്ടിയെ ഏൽപ്പിച്ചാൽ 6 വയസ്സാകുമ്പോഴേക്കും അവരെ നിങ്ങൾ പറയുന്നത് ഞാൻ ആക്കി തരാമെന്ന്. കുല്ലു മൗലൂദിനി വിലദു അലൽ ഫിത്റ അബവാഹു യുനസ്സിറാനിഹി യുഹബ്ബിദാനിഹി ഔ യുമജ്ജിസാനിഹി എന്ന ഹദീസിലുണ്ടല്ലോ, എല്ലാ കുട്ടികളും ഒരു തെളിഞ്ഞ മനസ്സ് തീരെ ജനിക്കുമ്പോൾ ഉമ്മയും വാപ്പയും വന്ന് അവനെ ഹിന്ദുവാകുന്നു, ക്രിസ്ത്യാനിയാകുന്നു, യഹൂദിയാകുന്നു. അപ്പോ ഒരു കുട്ടിയുടെ തെളിഞ്ഞ അവസ്ഥക്ക് രൂപാന്തരപ്പെടാൻ അനുവദിക്കാതെ ചെറുപ്രായത്തിൽ തന്നെ അവന്റെ ഹൃദയ ശുദ്ധീകരണത്തിനുള്ള പണികൾ തുടങ്ങണം എന്നൊരു സൂചന ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നീടുള്ള ചർച്ച, മനുഷ്യൻ നന്നാവുന്നതും ചികിത്സയാകുന്നതും ഹൃദയം കൊണ്ടാണോ? കാരണം ഇപ്പൊ നമ്മൾ മെഡിക്കൽ സയൻസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി കഴിഞ്ഞാൽ വെറും ഒരു ഇറച്ചിക്കട്ടെ മാറുന്നുള്ളൂ, മനുഷ്യന്റെ നന്നാവും ചികിത്സയാകും നെഞ്ചിലുള്ള ഹൃദയത്തിലല്ല. മനുഷ്യന്റെ കോഗ്നിറ്റീവ് മൈൻഡ് ചിന്തിക്കുകയും അഭിപ്രായം പറയുകയും നന്നാക്കുകയും മനുഷ്യനെ നന്നാക്കുകയും ചിന്തയാക്കുകയൊക്കെ ചെയ്യുന്ന മൈൻഡ് യഥാർത്ഥത്തിൽ ഹൃദയത്തിലാണോ തലച്ചോറിലാണോ അതോ മനുഷ്യന്റെ ശരീരം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന നെർവസ് നാഡീവ്യൂഹ സംവിധാനത്തിലാണോ? ചർച്ച ഇപ്പോഴും സയൻസ് എവിടെയും എത്തി നിൽക്കാത്ത വിഷയങ്ങളാണ്. ഞാൻ ഇതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ചില വെബ്സൈറ്റുകളിലൂടെ കടന്നുപോയപ്പോൾ ഗ്രീസിൽ നടന്നൊരു സർവേയുടെ ചില റിസൾട്ടുകൾ വായിക്കുകയുണ്ടായി. ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത രോഗികളിൽ ഡോണറുടെ ഹാർട്ടിന്റെ, അതായത് ഡോണറുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് റെസിപ്പിയന്റ് സ്വീകരിച്ചയാളുടെ വ്യക്തിത്വത്തിൽ മാറ്റങ്ങൾ വന്നോ ഇല്ലേ എന്ന വിഷയത്തിൽ ഒരു പഠനം നടന്നു. ഇതും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല, മറുവശവും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ അവ്യക്തമായി കാര്യങ്ങൾ കിടക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ വിഷയത്തെ ഒരുപക്ഷെ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, മനുഷ്യന്മാർക്കിടയിൽ ആദ്യകാലം മുതലേ ഉള്ള ഒരു സങ്കല്പമാണ് ഹൃദയത്തിലാണ് സ്നേഹമുണ്ടാകുന്നത്, ഹൃദയത്തിലാണ് നന്മയുണ്ടാകുന്നത് എന്നൊക്കെ. ഫീലിംഗ്സിന്റെ ഇമോഷൻസിന്റെ ഒക്കെ കേന്ദ്രം, പ്രഭവ കേന്ദ്രം ഹൃദയമാണ് എന്നൊരു ചിന്തയുണ്ടാവാം. ഞാൻ പറഞ്ഞു ഇത് നേരത്തെ നേരെ ഒരു കാര്യം ഇറച്ചി കഷ്ണത്തെ ശുദ്ധീകരിക്കുകയല്ല ഇതിന്റെ ഉദ്ദേശമെന്ന്.
പറയുന്നതുകളെ ചേർത്ത് മനസ്സിലാക്കണം. ഒരു കഠിനം എടുത്ത് ശുദ്ധീകരിക്കൽ ആയിരുന്നില്ല ഉദ്ദേശം. അങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നെ രവിക്ക് അങ്ങനെ ഉണ്ടാകുമായിരുന്നില്ല, വീണ്ടും കഴുകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി, ഇത് കഴുകി ശുദ്ധിയാക്കി എന്ന തോന്നൽ അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് കൊടുക്കലാണ് ചെയ്യുന്നത്. ആ മെസ്സേജ് കൊടുക്കലാണെങ്കിൽ ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് അത് മനസ്സിലാക്കണമെങ്കിൽ ഹൃദയം തന്നെ കീറണം. കാരണം മനുഷ്യൻ വളരെ റീസെന്റ്ലി ആണ് ഹൃദയത്തിനല്ല ഈ കാര്യങ്ങൾ ചെയ്യാനുള്ളത് എന്ന്, അതും തെളിയിക്കപ്പെട്ടതല്ല എന്ന ചിന്തയിലേക്ക് പോയിട്ടുള്ളത്. അവിടെയുള്ള ആളുകൾക്ക് ഈ കുട്ടിയെ നന്നാക്കി എന്ന് തോന്നണമെങ്കിൽ അവന്റെ തലച്ചോറ് കീറിയിട്ട് കുറച്ച് ന്യൂറോൺസ് മാറ്റി വെച്ചിട്ട് കാര്യമില്ല, ഹൃദയം തന്നെ കീറണം, നെഞ്ച് കീറണം. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ നെഞ്ച് കീറിയത് എന്നും വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്തരം സംഭവങ്ങൾ ഇൻഷാല്ല വരും തലമുറകളിലൊക്കെ കാലങ്ങൾക്ക് ശേഷം ഒരു പക്ഷേ കുറെ കൂടെ കാലികമായ വെളിച്ചത്തിൽ അവർക്ക് അതിനെ സമീപിക്കാൻ കഴിയുമായിരിക്കും. പക്ഷെ നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ അവസാനമായി നമ്മുടെ നിലപാട് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. ഈ വിഷയത്തിൽ വന്നത് മുഴുവൻ നമ്മൾ അതിനെ അംഗീകരിക്കുകയാണ്, അതിന് സമ്മതം നൽകുകയാണ്. കാരണം അതെല്ലാം അള്ളാഹുവിന് സാധിക്കുന്നതാണ് എന്ന് ബോധ്യമുണ്ടായതുകൊണ്ട് റഹ്മാൻബുദ്ധി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കൂടുതൽ യുക്തിഭദ്രമാണ്. ഇതിനേക്കാൾ വലിയ അദൃശ്യമായ കാര്യങ്ങളെ നബി പറഞ്ഞു എന്ന കാരണത്താൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അംഗീകരിച്ചിരിക്കുകയാണ്. എങ്കിൽ പിന്നെ നബി പറഞ്ഞ സഹിഹായ ഹദീസിലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവത്തെ കുറിച്ച് നമ്മൾ എങ്ങനെ തള്ളിക്കളയാനാണ്? നമുക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അസുഖമായിരുന്നെങ്കിൽ പിന്നെ മദീനത്ത് വർഷങ്ങൾക്ക് 19 വർഷങ്ങൾക്ക് ശേഷം മദീനയിൽ വന്നപ്പോ നബിയെ പരിചയപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എങ്ങനെ നബിയുടെ നെഞ്ചിലൊരു തുന്നലിന്റെ അടയാളം കണ്ടു? അതെന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ഒരു തുന്നലിന്റെ അടയാളം ഇല്ലാതെ എല്ലാം ഭദ്രമായി അങ്ങ് തിരിച്ച് പാക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നോ? പറ്റുമായിരുന്നല്ലോ. ഈ തുന്നലിന്റെ അടയാളം കണ്ടു എന്ന ഹദീസ് മുസ്ലിമിലാണ് ഉദ്ധരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിഷയത്തെ ആകമാനം ഒന്നിച്ച് സമീപിക്കുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങൾ വ്യക്തമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ബാലകാലങ്ങളിൽ ഉണ്ടായ വലിയൊരു ദൃഷ്ടാന്തങ്ങളിൽ ഒന്നായിരുന്നു ഈ നെഞ്ച് പിളർത്തിയ സംഭവം. ഞാൻ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ മേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ മേച്ചു? ആടിനെ മേക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം ചരിത്രമായിരുന്നില്ല, മുൻകാലഘട്ടങ്ങളിൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാരൊക്കെ ആടിനെ മേച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. മാ ബഅസല്ലാഹു നബിയൻ ഇല്ലാ റഅ അൽഗനം. നബി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെയും ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല ആട് മേക്കാനൊരു അവസരം ഉണ്ടാക്കിയിട്ടല്ലാതെ. ഫഖാല അസ്ഹാബു, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരെ ചോദിച്ചു, അന്ത, അപ്പൊ നബി നിങ്ങളും ആട് മേച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ ചോദ്യത്തിൽ നിന്ന് ഒരു പശ്ചാത്തലം കൂടെ ചിന്തിച്ചു നോക്കണം. അതായത് നബി മദീനത്ത് വന്ന് വലിയ രാഷ്ട്രപതിയായി നിന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞില്ല ഇയാള് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആടിനെ മേച്ചിട്ടുണ്ടാവോ എന്ന്. നമ്മൾ ഇവിടേക്കുള്ള വലിയ ആളുകളുടെ സക്സസ് സ്റ്റോറീസ് കണ്ടിട്ട് നമ്മുടെ മുമ്പിൽ ഈസക്ക് ഇരിക്കുന്നുണ്ട്, ഈസക്കാരെ പറ്റി നമ്പറൊക്കെ പറയാറുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈസക്കൊക്കെ അങ്ങനെ ആയിപ്പോലും നമുക്കൊക്കെ ഒരു അവിശ്വാസം തോന്നുമല്ലോ. നമ്മളിപ്പോ അവരുടെ പ്രസന്റ് പിക്ചർ മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞ പോലെ മദീനത്തെ സഹാബത്തിന് വിശ്വസിക്കാൻ കഴിയാതില്ലെങ്കിൽ അവരോട് ചോദിക്കാണ്, അന്തയാ റസൂലുള്ള, നബി നിങ്ങളും ആടിനെ മേച്ചോ? ഫഖാല നഅം, അതെ ഞാൻ മേച്ചിട്ടുണ്ട്. കുന്തു അറാഹ അലാ ഖറാറീത ലി അഹ്ലി മക്ക, മക്കയിലെ ഖറാറീത എന്നൊരു സ്ഥലപ്പേരാണ് എന്നും അതല്ല ഖറാറീത ചില നാണയക്കുട്ടികളുടെ പേരാണ് എന്നും പറയുന്നത്. നബി ആട് മേച്ചതിന് പകരം ചില നാണയക്കുട്ടിന് വേണ്ടിയിട്ട് ആടിനെ മേച്ചിരുന്നു എന്നും ചില പ്രദേശത്തെ മക്കാരുടെ ആടിനെ നോക്കിയിരുന്നു എന്നും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ നോക്കിയിട്ടുണ്ട്. നസായി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ ഇഫ്തഖറ അഹ്ലുൽ ഇബ്ലി വ അഹ്ലുൽ ഗനം, ഒട്ടകത്തിനെ മേക്കുന്ന ആളുകളും ആടിനെ മേക്കുന്ന ആളുകളും തമ്മിലൊരു അഭിമാന മത്സരം നടക്കുകയാണ്. ഞങ്ങളാണ് വലുത്, ഞങ്ങളാണ് വലുത് എന്ന് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബഅത ബുഇത മൂസ വ ഹുവ റായിഖന, മൂസ റളിയല്ലാഹു അൻഹു പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത് ആട് മേക്കുന്ന ആളായിട്ടാണ്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ആടിനെ മേയ്ക്കുന്ന ആളായിട്ടാണ് പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്. ഞാൻ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട സമയത്ത് ഞാൻ എൻ്റെ കുടുംബക്കാരുടെ ആടുകളെ ജിയാദ് മക്കയുടെ ഉയർന്ന പ്രദേശങ്ങളിൽ ഞാൻ ആടുകൾ നോക്കാറുണ്ടായിരുന്നു.
മുഹമ്മദ് ഗസ്സാലി തന്റെ ഫിഖ്ഹ് സീറയിൽ വിഷയത്തിന്റെ ആന്തരികമായ രഹസ്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്തിനു പ്രവാചകന്മാരെ കൊണ്ട് അല്ലാഹു ആടിനെ നോക്കിപ്പിച്ചു ആടിനെ നോക്കുന്നതും മറ്റു ജീവജാലങ്ങളെ നോക്കുന്നതും ആ വിഷയത്തിന്റെ ആഴങ്ങൾ അറിയുന്നവർക്ക് അറിയാം കുറേ കാര്യങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു ആട് എന്ന ജീവിയുടെ ജൈവികമായ ചില പ്രത്യേകതകളുണ്ട് അതിനെ നോക്കുന്നതിലുള്ള ചില പ്രയാസങ്ങളും പ്രവാചകന്മാരുടെ പിൽക്കാലത്ത് വഹിക്കാൻ പോകുന്ന ദൗത്യത്തിന് ഏറെ സഹായകരമായിരുന്നു എന്നാണ് ഗ്രന്ഥകാരന്മാർ സൂചിപ്പിക്കുന്നത് ആടുകളെ എത്രയും പെട്ടെന്ന് ചിന്നഭിന്നമാകാൻ വളരെ എളുപ്പമുള്ള ജീവികളാണ് അതുപോലെ തന്നെ വളരെ ബലഹീനരാണ് ഒട്ടകങ്ങളെ പോലെ അല്ലെങ്കിൽ പശുക്കളെ പോലെ പോത്തുകളെ പോലെ ശക്തിയുള്ള ജീവിയല്ല സ്വന്തമായി പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പില്ല പ്രത്യേകിച്ച് മരുഭൂമിയിൽ കൂടെ ആകുമ്പോൾ ഒരു ഇടയന്റെ സാന്നിധ്യം ഇടയന്റെ സംരക്ഷണം ഓരോ ഘട്ടത്തിലും ആടുകളെ സംബന്ധിച്ചിടത്തോളം ഒരു നിർബന്ധിത അവസ്ഥയാണ് ആടുകളെ നോക്കുമ്പോൾ ഓരോ ആടിനെയും ഇടയന് ശ്രദ്ധിക്കേണ്ടി വരികയാണ് ഒന്ന് വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ പിടിക്കാൻ ചെന്നായ്ക്കൾ വരും അതുകൊണ്ടാണ് വീണ് കിട്ടിയ ജന്തുക്കളെ പറ്റി നബിയോട് ചോദിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി വന്ന് ചോദിച്ചു ഒട്ടകത്തിന് വഴിയിൽ നിന്ന് കിട്ടിയ എന്ത് ചെയ്യാമെന്ന് നബി പറഞ്ഞു ഒട്ടകത്തിന്റെ കാര്യം നീ എന്തിനാ നോക്കുന്നത് ഒട്ടകത്തിന് അതിന്റെ ഭക്ഷണം കണ്ടുപിടിക്കാൻ അറിയാം അതിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാനും അറിയാം അതിന് വഴിയിൽ നിന്ന് കിട്ടിയാൽ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് ആടിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് കൊണ്ടുവരണം പബ്ലിസിറ്റി കൊടുക്കണം എന്നിട്ട് ആളുകളെ കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ സ്വന്തമായിട്ട് എടുക്കാനും അതിന്റെ കിട്ടിയ മസലുകൾ വേറെ ആടുകളെ നോക്കുമ്പോൾ സഹനം സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്കൊപ്പം സഹിക്കാനും ക്ഷമിക്കാനും അതിനനുസരിച്ച് ഒരു നേതാവിന് വേണ്ട നേതൃപാടവങ്ങൾ ഉരുവപ്പെടുത്തിയെടുക്കാനുമുള്ള കുറെ സാഹചര്യങ്ങൾ ആടിനെ നോക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അംബിയാകൾക്ക് നൽകുകയുണ്ടായി മരുഭൂമിയിൽ ആടിനെ നോക്കി നടക്കുമ്പോൾ ഇത്തരം ചില ഗുണങ്ങൾക്കപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് അല്പനേരം സ്വസ്ഥമായി ചിന്തിക്കാനുള്ളൊരു അവസരം കൂടി ഉണ്ടായി ചെറുപ്പം മുതലേ അബ്ദുൽ മുത്തലിബിന്റെ കൂടെ ഉമ്മയുടെ പാല് കുടിച്ച് വല്ലിപ്പയുടെയും എളാപ്പയുടെയും കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് ആയിരുന്നു ജീവിച്ചതെങ്കിൽ തുടക്കം മുതൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കച്ചവടത്തിന്റെയും വലിയ വലിയ സമൂഹത്തിന്റെ നേതൃകാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കുകയുണ്ടാവുക സ്വന്തത്തെ പറ്റി ചിന്തിക്കാനോ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് അല്പനേരം ഒന്ന് മാറിയിരുന്ന് ആലോചിക്കാനും നബിക്ക് പറ്റുമായിരുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സ് സ്വന്തം നമ്മളും നമ്മളും തമ്മിലും ഒറ്റപ്പെടുന്ന സന്ദർഭങ്ങൾ ഇസ്ലാം വളരെ വില കൊടുത്തിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ദിക്റു സാഅത്തിൻ അല്പസമയം വന്ന അള്ളാഹുവിനെ ചിന്തിച്ചിരിക്കുക എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ഫലപ്രദമാണ് എന്ന് ഹദീസിൽ കാണുന്നത് എന്തിന് ഇഹ്തികാഫ് റമദാനിന്റെ അവസാനത്തെ പത്തിൽ ഇത്ര വലിയ പ്രാധാന്യം കിട്ടി ഇഹ്തികാഫ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സാമൂഹിക സംവിധാനത്തിന്റെ സംവിധാനം എന്ന ആശയത്തിന് യഥാർത്ഥത്തിൽ എതിരെ നിൽക്കുന്നതല്ലേ കാരണം സമൂഹവുമായി ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ സഹിച്ചും ക്ഷമിച്ചും അവരോട് കൂടെ നിൽക്കുന്ന മുഅ്മിൻ ഇതൊന്നും ചെയ്യാതെ മാറി നിൽക്കുന്നവനേക്കാൾ നല്ലവനാണ് ഉത്തമനാണ് എന്നൊക്കെ ഹദീസിൽ കാണാലോ പിന്നെ എങ്ങനെ അല്പ ദിവസങ്ങൾ പറ്റാവുന്ന അത്ര സമയം പള്ളിയിൽ ഒരു മൂലക്ക് ഒഴിഞ്ഞിങ്ങനെ കൂടണം എന്ന് പറഞ്ഞു ഇത് വർഷത്തിൽ ഏറ്റവും ചുരുങ്ങിയത് റമദാനിൽ 30 ദിവസം അല്ലെങ്കിൽ 10 ദിവസം ചെയ്യുന്നതിലൂടെ മനുഷ്യൻ അവനും അവന്റെ റബ്ബും തമ്മിൽ ഒറ്റപ്പെടുകയാണ് ഒറ്റപ്പെടുമ്പോൾ ചിന്തിക്കുകയാണ് യഥാർത്ഥത്തിൽ മനസ്സിൽ ആ സമയത്ത് വരുന്ന ചിന്തയും ആ ദിക്റും ദിക്റെന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്ന അധികാരം നാവുകൊണ്ട് ഉദ്ധരിക്കുന്നത് മാത്രമല്ലല്ലോ അറബിയിൽ ശരിക്കും ദക്കർത്തു എന്ന് പറഞ്ഞാൽ ഓർത്തു എന്നാണ് പറഞ്ഞു എന്നല്ല പറഞ്ഞു എന്റെ രണ്ടാമത്തെ അർത്ഥമാണ് ഫസ്റ്റ് അർത്ഥം ഓർത്തു എന്നാണ് മനസ്സുകൊണ്ട് ആലോചിക്കാൻ പ്രപഞ്ചത്തെ കുറിച്ച് വീക്ഷിക്കാൻ സസൂക്ഷ്മം ധ്യാനത്തോടുകൂടി ശ്രദ്ധിക്കാൻ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആട് നോക്കുന്നതിലൂടെ അവസരമുണ്ടായി ഇത്തരം ചില ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല തന്റെ പ്രവാചകന്മാരെയൊക്കെ ആട്ടിടയന്മാരായി അവരുടെ ദൗത്യത്തിന് മുമ്പ് നിയോഗിക്കാനുണ്ടായ കാരണം നമ്മൾ പറഞ്ഞു വന്നത് ഹനീമ സഅദിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചുകൊണ്ടിരിക്കുന്ന ബാല്യകാലത്തിന്റെ ആദ്യ നാളുകളെ കുറിച്ചാണ് പാലുകൊണ്ട് നിർത്തി അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആടുകളെ നയിച്ച് കുട്ടികളോട് കൂടെ കളിച്ച്
കളിച്ച് രസിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ആ സമയത്ത് തന്റെ കൂടെ ഉണ്ടായിരുന്ന ഷൈമാഗ് എന്ന സഹോദരി അഥവാ ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹയുടെ മകൾ ഷൈമ റളിയല്ലാഹു അൻഹ എല്ലാം കഴിഞ്ഞ് മക്കം പത്രവും കഴിഞ്ഞ് തായിഫിന്റെ ഘട്ടത്തിൽ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് സഹാബത്ത് അവരെ വലിച്ചു വെച്ച് കൊണ്ടുവരുന്നു. വലിയുടെ മുറുക്കം കൂടിയപ്പോഴവർ പറഞ്ഞത് എന്നെ മെല്ലെ വലിക്കും, ഞാൻ നിങ്ങളുടെ നബിയുടെ പെങ്ങളാണ്. അപ്പോ വലിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണ് ഇന്ന് തെറ്റിദ്ധരിച്ച് സഹാബത്ത് ഇത് കാണിക്കാൻ നിന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നപ്പോ നബി ചോദിച്ചു, വർഷങ്ങൾക്ക് മുമ്പ് 55 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഒരുപക്ഷെ മറന്നിരിക്കാം. പക്ഷെ ഹാക്കിം റളിയല്ലാഹു അൻഹു ഇരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറന്നതല്ല, ടെസ്റ്റ് ചെയ്തതായിരുന്നു എന്ന് ധരിപ്പിക്കുന്ന രീതിയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ നിന്റെ തെളിവെന്താ, പെങ്ങളാണെന്ന് പറയാനുള്ള തെളിവെന്താ? അവർ പറഞ്ഞു, നീ നിങ്ങളെ അന്ന് ഞാൻ എന്നെ പുറത്ത് ഇരുത്തിയിട്ട് ആനയായി കളിക്കുമ്പോൾ, നമ്മുടെ ഒരു ഭാഷയിൽ പറഞ്ഞ ആനയായി കളിക്കുമ്പോൾ എന്റെ പുറത്ത് കടിച്ചതിന്റെ അടയാളം എന്റെ പുറത്ത് ഇപ്പോഴും ഉണ്ട്. മുസ്ലിമൊക്കെ സംഭവം കേട്ടപ്പോഴേ മനസ്സിലായത് പെങ്ങളാണ് എന്ന്. ഉടൻ അവർക്ക് വേണ്ട ആദരവും സ്വീകാര്യവും എല്ലാം കൊടുത്ത് അവരോട് രണ്ട് ചോയ്സ് കൊടുക്കുകയാണ് ചെയ്തത്. ഒന്നുകിൽ എന്റെ അടുത്ത് എന്റെ പെങ്ങളായിട്ട്, ബഹുമാന്യയായ പെങ്ങളായിട്ട് എല്ലാ ആദരവോടും കൂടി എന്റെ കൂടെ അവരെ ജീവിക്കാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ട പൈസ ധനസഹായങ്ങളൊക്കെ ചെയ്യാം, സന്തോഷത്തോടു കൂടി മടങ്ങിപ്പോകാം. അവർ മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഈ സംഭവം മറ്റൊരു ദിശയിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഈ കുട്ടിക്കാലത്ത് കഴിച്ചു കൂട്ടിയ നാളുകളുടെ ഊഷ്മളത കൂടി ഈ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ആങ്ങളെയും പെങ്ങളുമായി, ആനയും കുതിരയുമായി ഒക്കെ കളിച്ച് വളരെ ആത്മുല്ലസിച്ച് നല്ലൊരു ബാല്യകാലം അന്യ വീട്ടിലാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകുകയുണ്ടായി. കുട്ടികളുടെ വ്യക്തിത്വത്തിൽ അതിനൊക്കെയുള്ള പ്രാധാന്യം നിഷേധിച്ച് കളയാൻ കഴിയാത്തതാണ്. കളിക്കാനും കുട്ടിയോടൊപ്പം കുട്ടിയാകുന്ന മുതിർന്നവരുണ്ടായില്ലെങ്കിൽ, കുട്ടിക്ക് കുട്ടി മാത്രം പോലെ കളിക്കാൻ കുട്ടിയോടൊപ്പം കുട്ടിയാകുന്ന മുതിർന്നവർ വേണം. അങ്ങനെയാണെങ്കിലേ കുട്ടിയുടെ വ്യക്തിത്വത്തിന്റെ പൂർണ്ണതയിൽ എത്തുകയുള്ളൂ. നമ്മുടെ പുതിയ സാഹചര്യങ്ങളിലൊക്കെ കുട്ടികൾ ജയിലുകളിൽ കഴിയുന്നത് പോലെ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിഷയത്തിൽ തെറ്റിപ്പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടു കൂടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിനിടക്കാണല്ലോ ഈ നെഞ്ചു പിളർക്കുന്ന സംഭവം ഉണ്ടായത്. ഈ സംഭവത്തോടു കൂടി പിതാവായ ഹലീമ ഹാരിസുബിനും അബ്ദുൽ ഉസ്സ റളിയല്ലാഹു അൻഹുവിനും മാതാവായ ഹലീമ സഅദിയ റളിയല്ലാഹുവിനും പേടിയായി. കാരണം മക്കത്തെ നേതാവായ അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയാണിത്, വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ്. എന്ത് കാരണത്താൽ ഉണ്ടായത്? നമ്മുടെ വീട്ടിൽ നിന്നുണ്ടായ കാരണമായതുകൊണ്ട് പേര് നമുക്കെല്ലാം വരിക. അതുകൊണ്ട് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഇനിയിപ്പോ ഏറ്റവും നല്ലത് അധികം വൈകിക്കാതെ വേഗം മക്കത്ത് കുട്ടിനെ തിരിച്ചു കൊണ്ടുകൊടുക്കുന്നതായിരുന്നു. കാരണം അവര് പേടിച്ചു, ഇത് എന്താണെന്നൊരു വ്യക്തത കിട്ടില്ല. അവര് പോയി നോക്കിയപ്പോ മലക്കിനെയും കണ്ടില്ല, വെള്ളവസ്ത്രധാരിയെയും കണ്ടില്ല, കുട്ടിയാണ് ഞാൻ അങ്ങനെ പേടിച്ചായിട്ട് നിൽക്കുന്നത്. ഒരു കാര്യം കൊണ്ട് ഈ സംഭവം സൂചിപ്പിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വവും ധൈര്യവും. ആ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടി പേടിച്ചായിട്ട് കരഞ്ഞ് ആകെ ബഹളവും പ്രശ്നവുമായിട്ടുണ്ടാവുകയില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിളറിയ മുഖമായി നിന്നു എന്നല്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധൈര്യമായിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം മദീനത്ത് വരുമ്പോ സഹാബികൾ ഹദീസ് ധരിക്കുന്നുണ്ട്, എന്തോ രാത്രികാലത്ത് ഒരു അസ്വാഭാവികമായി വലിയ എന്തോ ശബ്ദം കേട്ടപ്പോ മദീനത്തെ ആളുകളൊക്കെ പേടിച്ച് പുറത്തിറങ്ങി. എന്താ സംഭവം എന്ന് പോയി നോക്കാൻ വേണ്ടി ആളുകളൊക്കെ കുതിരയും ആയുധം ഒക്കെ എടുത്തിട്ട് പുറത്ത് പോയി വന്നപ്പോ അവരങ്ങ് പോകുന്നേ ഉള്ളൂ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ അവരുടെ കയ്യിലുണ്ടായിരുന്ന വാഹനം അതിന്റെ പുറത്ത് കയറി തിരിച്ചു വന്നോണ്ടിരിക്കണം. ഏ ഒന്നുമില്ല, പേടിക്കാനൊന്നും ഒന്നും പോയിക്കോളൂ, ഞാൻ പോയി നോക്കിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധൈര്യമുള്ള ആളായി. ശബ്ദം കേട്ടാൽ ഏറ്റവും ആദ്യം ലക്ഷ്യീകരിക്കപ്പെടുക ഞാനായിരിക്കും, കൊല്ലാൻ വരുന്നവർ എന്നെയാണ് കൊല്ലാൻ വരിക എന്ന് പറഞ്ഞ് രാത്രി വേറെ ആരെങ്കിലും പോയി നോക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയല്ല അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. എല്ലാവരും പോയി നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം പരിശോധിച്ച് തിരിച്ചു വരികയായിരുന്നു. ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ അസ്വാഭാവിക കാര്യങ്ങൾ വരുമ്പോൾ പേടിച്ചാല അരണ്ടു പോകാതെ ഉറച്ചു നിൽക്കാനുള്ള വ്യക്തിത്വം കൂടി ഈ ഒരു സംഭവത്തിലൂടെ പ്രതിഫലിക്കുകയാണ്. എന്തായാലും സംഭവത്തിന് ശേഷം ഉമ്മയുടെയും ഉപ്പയുടെയും സമാധാനം നഷ്ടപ്പെട്ടു, അവര് കുട്ടിയെയും കൊണ്ട് തിരിച്ചു പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഉമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോ ഉമ്മയോട് ഈ കാരണം പറയാനായിട്ട് വയ്യ. കാരണം
मूड़ी हलीम रजी अल्लाहु अन्हु मनसुमानी या कुछ
मुस्लिम बंदी
അന്നത്തെ മുറ രീതി അങ്ങനെയാണ്. ആര് ജയിച്ചാലും മറുഭാഗത്തുള്ള ആളുകൾ ബന്ദിയാക്കപ്പെടുക, മുസ്ലിങ്ങൾ മാത്രം ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവർ വിട്ടിയാക്കുകയുള്ളൂ. കാരണം മുസ്ലിങ്ങളെ സ്ഥിരമായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ ഒരു യുദ്ധ നീതി അതാ നാട്ടിൽ നടപ്പാണ്. എന്തായാലും ഈ തായിഫ് എന്ന് പറയുന്നത് തായിഫിന്റെ ഏകദേശം 75 കിലോമീറ്റർ അകലത്തിൽ നിൽക്കുന്ന പ്രദേശമാണ് ബനു സഅദ് ഗോത്രം. ഈ തായിഫിൽ അധിവസിക്കുന്ന ആളുകളാണ് സഖീഫ് ഗോത്രക്കാർ. ഇപ്പോഴും സഖീഫ് ഗോത്രക്കാരാണ് തായിഫിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഹവാസിന് സഖീഫ് എന്ന് പറയുന്ന ഈ ഗോത്രം വലിയ ഗോത്രമാണ്. ഖുറൈശികൾ എന്ന് പറയുന്ന പോലെ ഒന്നുമല്ല, അംഗസംഖ്യ കൊണ്ട് ഒരുപാട് ശക്തിയുള്ള ഒരു ഗോത്രമാണ് ഹവാസിൻ സഖീഫ് ഗോത്രക്കാർ. ഈ ഹവാസിൻ സഖീഫ് ഗോത്രക്കാർ അതിന്റെ ഉപഗോത്രങ്ങളെ എല്ലാവരെയും ഒന്നിച്ച് പിടിച്ചുകൊണ്ടാണ് ഇസ്ലാമിനെ ആക്രമിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യുദ്ധം പരാജയപ്പെട്ട സമയത്ത് അവരെ എല്ലാവരെയും ഒന്നിച്ച് തിരിച്ചെടുക്കുകയാണ് ചെയ്തത്. അവസാനം യുദ്ധം വിജയിച്ച സമയത്ത് ഹവാസിന്റെ ഒരുപാട് ആളുകൾ വന്നിച്ചങ്ങ് മുസ്ലിമായി ബന്ദിയാക്കി പിടിച്ചതാണ്. പക്ഷെ മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ അവരെ ആക്രമിക്കുന്ന, അവരോട് അനീതി കാണിക്കുന്ന ഒരു സംഭവം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഇല്ല. മുസ്ലിം ആയില്ലെങ്കിൽ തന്നെ അനീതി കാണിക്കുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. മുസ്ലിം അല്ലാത്ത ഒരാൾ മുസ്ലിമിന്റെ കീഴിൽ കീഴ്പ്പെടുകയാണെങ്കിൽ രണ്ട് ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. ഒന്നുകിൽ അവൻ മുസ്ലിം ആവണം, അല്ലെങ്കിൽ ജിസിയെ കൊടുക്കണം. എന്തൊരു ക്രൂരമായ നീതി എന്ന് നമ്മൾ ചിന്തിക്കും. ചിലപ്പോൾ ജിസിയെ കൊടുക്കണം അവർക്ക്. ഈ ജിസിയ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അതിനോട് ചേർത്ത് ഓർക്കുകയും പറയുകയും ചെയ്യേണ്ട സംഭവം, മുസ്ലിം രാജ്യം മുസ്ലിം രാഷ്ട്രം എന്ന സങ്കല്പത്തിൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായി കൊടുക്കേണ്ട സക്കാത്ത് എന്നതിന് പകരം അമുസ്ലിങ്ങളിൽ നിന്ന് ഈടാക്കിയിരുന്ന സാമ്പത്തിക നികുതിയാണ് ഈ പറയുന്ന ജിസിയ എന്ന് പറയുന്നത്. താരതമ്യേന സക്കാത്തിനേക്കാൾ വളരെ കുറഞ്ഞ മൂല്യമാണ് അവരിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നത്. രാഷ്ട്രത്തിന്റെ സുരക്ഷയും പ്രതിരോധവും നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ മുസ്ലിം രാഷ്ട്രത്തിന്റെ ഭാഗമായിരിക്കണം. ഇന്ത്യയിലായിരിക്കും ഇന്ത്യയുടെ നികുതി കൊടുക്കണം. ഇവിടെയാകുമ്പോൾ നമ്മൾ ഓരോ ദിവസവും വലിയ സംഖ്യ കൊടുത്തിട്ടാണ് നമ്മൾ എണ്ണം അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ രാജ്യത്തും അതിന്റെ നിയമങ്ങളുണ്ട്, ഓരോ കാലഘട്ടത്തിൽ അതിന്റെ സംവിധാനങ്ങളുണ്ട്. മുസ്ലിം ലോകത്തുണ്ടായിരുന്ന സംവിധാനം ഇതായിരുന്നു, ജിസിയ കൊടുക്കണം. എന്തായാലും ബന്ദിയായ സമയത്ത് ഹലീമ റളിയല്ലാഹു അൻഹ ഉൾപ്പെടുന്ന ഹവാസിൻ ഗോത്രക്കാരുടെ വലിയൊരു പറ്റം ആളുകൾ മുസ്ലിമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലുള്ളാഹ് ഇന്ന അസ്ലുൻ വാശിറ, ഞങ്ങൾ കൂട്ടത്തിലുള്ള ചില ആൾക്കാരല്ല, ഇന്ന അസ്ലുൻ വാശിറ, ഞങ്ങൾ നബിയെ നിങ്ങളുടെ കുടുംബക്കാരാണ്, നിങ്ങളുടെ ഉറവിടം അസ്ലി എന്ന് പറഞ്ഞ നബിയുടെ ഉറവിടമാണ് നബി, നിങ്ങൾ ഞങ്ങളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. നബി പാല് കുടിച്ച ഗോത്രല്ലേ. വഖദ് അസാബന മിൻൽ ബലായി മാല മാലൈക, ഞങ്ങൾക്ക് നബിയെ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ വലിയ ദുരന്തം വന്നു ചേർന്നിട്ടുള്ള യുദ്ധത്തിൽ ഞങ്ങൾ പങ്കെടുക്കേണ്ടി വന്നു. യുദ്ധത്തിൽ പരാജയപ്പെട്ടു, ഉള്ള സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു, വലിയ കഷ്ടപ്പാടിലാണ് ഞങ്ങൾ. ഫൗന്ദു കാലീന, ഞങ്ങളോട് നിങ്ങൾ മിന്നത്ത് കാണിക്കണം, കരുണ കാണിക്കണം, നിങ്ങൾ ഞങ്ങൾക്കൊന്ന് കയ്യടഞ്ഞ് സഹായിക്കണം. മീൻ അള്ളാഹ് ആലയിക്ക, അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് മിന്നത്ത് തന്നിട്ടുണ്ട്, സഹായങ്ങൾ ധനം തന്നിട്ടുണ്ട്. അള്ളാഹു യുദ്ധത്തിലൂടെ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക കൂമ്പാരമാണ് നിങ്ങൾക്ക് മുമ്പിൽ അള്ളാഹു തന്നിട്ടുള്ളത്, അതിൽ നിന്ന് ഞങ്ങൾക്കും കുറച്ച് തരണമെന്ന്. ഒക്കാല ആ കൂട്ടത്തിൽ ആ സംസാരക്കാരൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എണീറ്റുന്നിട്ട് പറഞ്ഞു, ഫക്കാമ റജുലു മിൻ ഹവാസി, ഹവാസിന്റെ ഗോത്രത്തിൽ ഒരാൾ എണീറ്റുന്നിട്ട് പറഞ്ഞു, ഫക്കാല യാ റസൂലുള്ള നബിയേ ഇന്നമാ ഫിൽ ഹവായിരി ഹമ്മാതുക വസാലാതുക, ഇവിടെ ബന്ദിയൊക്കെ പിടിച്ച ഈ പെണ്ണുങ്ങളുണ്ടല്ലോ, ആ കൂട്ടത്തിൽ മുഴുവൻ നിങ്ങളെ ഇളാമന്മാരും നിങ്ങളെ അമ്മായിമാരൊക്കെയാണത്. അതായത് മുലകുടി ബന്ധത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇളാമന്മാരും അമ്മായിമാരൊക്കെയാണ് അവിടെ ഉള്ളത്. അല്ലാതെ കുഞ്ഞ എക്ഫുലിനൊക്കെ നിങ്ങൾ പാല് കുടിച്ചിരുന്ന സമയത്ത് നിങ്ങളെ സംരക്ഷിച്ചിരുന്ന അമ്മായിമാരും ഇളാമന്മാരൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്, അവരെയാണോ നിങ്ങൾ ബന്ദിയാക്കി പിടിച്ചിരിക്കുന്നത് എന്ന്. ഒക്കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വന്തം തോന്നിയ പോലെ അങ്ങ് തീരുമാനമെടുക്കാൻ കഴിയില്ല. കാരണം യുദ്ധത്തിലെല്ലാം ഒരു നിയമമുണ്ട്, നാട്ടില് സ്വീകരിക്കപ്പെടുന്ന ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള നടപടി ഉണ്ട്. നബിയോട് ബന്ധപ്പെട്ട ആൾക്കാരാകുമ്പോൾ കുന്തം ചരിച്ചു വെക്കുന്ന രീതി നബിക്ക് പറ്റൂല. അതുകൊണ്ട് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബ്നാഉകും വനിസാഉകും അഹബ്ബു ഇലൈക്കും അം അംവാലുകും, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെയും സ്ത്രീകളെയുമാണോ അതോ നിങ്ങളുടെ സമ്പത്തിനെയാണോ വിലപ്പെട്ടതായിട്ട് തോന്നേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടം. ഫഖാൽ യാ റസൂലുള്ളാഹ് ഖയ്യർതന ബൈന അംവാലിന വഅഹ്സാബിന, നിങ്ങളെന്താ ഞങ്ങളുടെ സമ്പത്തിന്റെയും അതേപോലെ ഞങ്ങളുടെ കുടുംബക്കാരുടെയും ഇടയിലാണ് ചോദിച്ചു തന്നിട്ടുള്ളത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബക്കാരെ സ്ത്രീകളെയും കുട്ടികളെയും തിരിച്ചെന്നാൽ മതി, അതാണല്ലോ ഞങ്ങൾക്ക് ഇഷ്ടം. പൊക്കാലും അമ്മാനലി പലിപനി അബ്ദുൽ മുത്തലിഫ്ലിഫും, എനിക്കും അബ്ദുൽ മുത്തലിഫിന്റെ സന്തതികളിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ബന്ദിയാക്കി പിടിച്ച അവരൊക്കെ ഞാൻ വിട്ടു വന്നിരിക്കുന്നു.
എനിക്ക് അത്രേ പറ്റുള്ളൂ, എനിക്ക് സ്വന്തമായിട്ട് കിട്ടിയതൊക്കെ എനിക്ക് വേണ്ട. എന്റെ വല്യപ്പ അബ്ദുൽ മുത്തലിബിന്റെ പേരെ മക്കളിലൂടെ വന്ന എന്റെ കുടുംബക്കാർക്ക് കിട്ടിയതൊന്നും വേണ്ട, അതൊക്കെ നിങ്ങൾ എടുത്തോളൂ. എന്നിട്ട് നബി നിർത്തിയില്ല. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ദുഹർ നിസ്കാരം നടത്തും ഇവിടെ മുസ്ലിങ്ങള്. ഞാൻ ദുഹർ നിസ്കരിക്കുമ്പോ നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ എണീറ്റ് നിന്ന് പറഞ്ഞോളി ഇന്ന നിസ്തഷ്ഫിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മുസ്ലിമീന വബിൽ മുസ്ലിമീന ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അബ്നാഇഹി വനിസാഇഹി. മുഅ്മിനീങ്ങളെ, നിങ്ങളോട് ഞാൻ നിങ്ങളുടെ പ്രവാചകനെ വെച്ച് ശഫാഅത്ത് ചോദിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, നിങ്ങളെ വെച്ച് നിങ്ങളുടെ പ്രവാചകനോട് ഞങ്ങൾ ശഫാഅത്ത് ചോദിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ചെന്ന് പറയണം. ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് തരും. അങ്ങനെ നിസ്കരിച്ചപ്പോ പറഞ്ഞതുപോലെ അവരെ നിന്ന് സംസാരിച്ചു. അപ്പൊ കൂട്ടം പറഞ്ഞു എല്ലാവരും നിസ്കരിച്ച സമയത്താണ് എണീറ്റ് പറഞ്ഞു എനിക്കും എന്റെ വലിയ അബ്ദുൽ മുത്തലിബിന്റെ മക്കൾക്കും ഉള്ളതൊക്കെ ഞങ്ങൾ വിട്ടു വന്നിരിക്കുന്നു എന്ന്. ഈ സംസാരം കേട്ട പിന്നെ മുഅ്മിനീങ്ങൾ എന്താ പറയാ, ഞങ്ങൾക്ക് എന്താണ് ഉള്ളത്? അതൊക്കെ നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ എന്താ തീരുമാനിച്ചോളൂ എന്ന്. ഇത് കേട്ടപ്പോ അൻസാരികളും എണീറ്റ് പറഞ്ഞു. ഞങ്ങൾക്കുള്ളതൊക്കെ ഞങ്ങൾ നബിയെ നിങ്ങൾക്ക് വേണ്ടി വിട്ടു തന്നിരിക്കുകയാണ്. അപ്പൊ ബനുതമീം ഗോത്രത്തിന്റെ നേതാവായിട്ടുണ്ടായിരുന്ന പറഞ്ഞു അമ്മ അന. പക്ഷെ ഞാന് ഇപ്പൊ ബനുതമീം, എന്റെ ഗോത്രം ബനുതമീം ഒരു വലിയ ഗോത്രാണ്. ബനുതമീമും ബനുതമീമിന്റെ എന്റെ ഗോത്രക്കാരും ഞാനും ഫല ഞങ്ങൾ വിട്ടിരുന്നില്ല. ഇതൊക്കെ നമ്മൾ ഇൻഷാല്ലാ ഇത് ആവർത്തിക്കുന്നു. നമ്മുടെ ചരിത്രം വിശദമായി ആവർത്തിക്കുന്നു. നമ്മൾ പറഞ്ഞു പോകുന്നേ കുറേ മാനസിക സാമൂഹിക പശ്ചാത്തലങ്ങളൊക്കെ അവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞു വരുന്നത്? ഈ അഖ്റാബ് ബിൻ ഹാബിസ് ആണ് സഹാബിയാണ്, നമ്മൾ വിഷയം പഠിക്കാൻ വേണ്ടി പറയുന്നതാണ്. അറബിയായിരുന്നു, ഒരു ബദു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന അദ്ദേഹത്തിന്റെ ചിന്തയുടെ ഒരു പ്രത്യേകത മാത്രമായിരുന്നു. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, അൻ അഖ്റാബ് ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹു അബ്സറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലു ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കരുണ കാണിക്കാത്തവരോട് കരുണ കാണിക്കപ്പെടുകയുമില്ല. മുത്തഫഖുനാലി ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസാണ്. വഫി റിവായത്തിൽ മുസ്തദ്രക് അൻ ആയിഷ റളിയല്ലാഹു അൻഹാ അറായിത ആയിഷ റളിയല്ലാഹു അൻഹാ ഉദ്ധരിക്കുന്ന അതിന്റെ മറ്റൊരു കഷ്ണം, അറായിത ഇൻ കാന അല്ലാഹു നസഅ റഹ്മത മിൻ ഖബ്ല മിൻ ഖൽബിക ഫമലബി നബി. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം എന്നൊരു ഗുണം എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ കുറ്റമല്ലല്ലോ എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ രണ്ട് നിലപാടുകൾ തമ്മിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു തന്നു എന്ന് മാത്രം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംസാരം നടത്തിയതോടുകൂടി മുഹാജിരികളും അൻസാരികളും ഒക്കെ വിട്ടുകൊടുത്തപ്പോ അക്രാബ് ഹാബിസ് എണീറ്റെന്ന് പറഞ്ഞു, ബനു തമീമിന് കിട്ടിയതും എനിക്ക് കിട്ടിയതും തൽക്കാലം ഞാൻ വിട്ടുതരികയില്ലായിരുന്നു. സ്വന്തം കുട്ടിയെ ചുംബിക്കാത്ത ഒരാൾ അങ്ങനെ പറഞ്ഞതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല. അതേസമയത്ത് ഈ അക്രാബ് ഹാബിസ് അല്ലാഹു ഇക്കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ വെളിച്ചം മുന്നിൽ വേണ്ട രീതിയിൽ കടന്നപ്പോ തന്റെ 10 മക്കളോട് കൂടിയാണ് അദ്ദേഹം ഷഹീദായിരുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സംസാരമൊക്കെ കഴിഞ്ഞ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തായിഫിൽ നിന്ന് മടങ്ങി ജഹറാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിരുന്നു. ഇരിക്കുന്ന സമയത്താണ് ഹലീമ റളിയല്ലാഹു അൻഹ നേരം മുമ്പിൽ വരുന്നത്. അബു തുഫൈൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, റഅയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖസ്സിമു ലഹ്മം ബിൽ ജഹറാൻ. ഒരുപാട് ഒട്ടകങ്ങളും ആടുകളൊക്കെ ഉണ്ട്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം 6000 സ്ത്രീകളും കുട്ടികളും ബന്ദികളും അതുപോലെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത കന്നുകാലികളും ഒക്കെ ഈ യുദ്ധത്തിൽ വിളിക്കപ്പെട്ടിരുന്നു എന്ന്. അതിൽ വേറെ പശ്ചാത്തലം കൊണ്ടുണ്ട്. ഇവർ ഈ യുദ്ധത്തിൽ പോയിരുന്ന സമയത്ത് യുദ്ധം നയിച്ച നേതാവ് തീരുമാനിച്ചത് കുട്ടികളെയും ഭാര്യമാരെയൊക്കെ പിന്നാലെ കൊണ്ടുവരുന്നു. അദ്ദേഹത്തിന്റെ തന്ത്രം അങ്ങനെയായിരുന്നു. അദ്ദേഹം ചിന്തിച്ചത് ഭാര്യയും കുട്ടിയൊക്കെ പിന്നാലെ ഉണ്ടെങ്കിൽ ഒരിക്കലും പിന്തിരിഞ്ഞോളൂല, ഇവരെ പ്രതിരോധിക്കട്ടെ എന്നൊരു വീറിലും വാശിയിലും മരിക്കോളം നിന്ന് അടരാടും എന്ന ചിന്തയിലാണ് ഇവരെ കൊണ്ടൊക്കെ വന്നത്. അതുകൊണ്ടാണ് ഈ യുദ്ധത്തിൽ കണക്കില്ലാത്ത സ്ത്രീകളും കുട്ടികളും യുദ്ധ പശ്ചാത്തലത്തിൽ കാണുന്നത്. എന്തായാലും യുദ്ധമൊക്കെ കഴിഞ്ഞ് ജഹറാനിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് അവിടെ സൈനികർക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒട്ടകത്തിനകത്ത് ഇറച്ചി ഇങ്ങനെ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തുപ്പേറുള്ള പറയാണ്, നബി
ഇരുന്നിങ്ങനെ ഇറച്ചി വിതരണം നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ട് വാന യോമയദീൻ ഗുലാം നഹ്മിലു ഇലല്ലാ അൽ ജസൂരി ഞാൻ ഇങ്ങനെ ആടിഞ്ഞോണ്ട് അതിന്റെയൊക്കെ അർത്ഥയല്ല എല്ലൊക്കെ കൊണ്ടുവരുന്ന പണിയാണ് എനിക്കുണ്ടായിരുന്നത് ഞാൻ ഒരു ചെറിയ കുട്ടിയാണ് സഹായിയായിട്ട് ഇങ്ങനെ ഒപ്പം നിൽക്കുകയാണ് ഇത് അക്ബറത്തെ ഇബ്രാഹിം ആ സമയത്ത് ഒരു സ്ത്രീ വരുന്നു अतिथि അതിഥികളോടാണ് മറ്റ് പല സന്ദർഭങ്ങളും കേട്ടിട്ടുള്ളത് സ്വന്തം ഇതാഹ് എടുത്ത് നിരത്തി വിരിച്ചിട്ട് ഇരുത്തുക എന്നതായിരുന്നു ഓരോ സമൂഹത്തിൽ ഓരോ രീതിയില്ല അക്കാലഘട്ടത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ ആദരിക്കൽ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു ഇരുത്തുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹലീമ റളിയല്ലാഹു അൻഹ ഉമ്മയുടെ അടുത്ത് തന്നെ ഏൽപ്പിച്ചതിനു ശേഷം രണ്ട് പ്രാവശ്യമാണ് കണ്ടുമുട്ടിയത് അതിന്റെ സന്ദർഭങ്ങളാണ് ഇപ്പോ നമ്മൾ കടന്നുപോയത് പിന്നീട് ഹലീമ റളിയല്ലാഹു അൻഹ അവർ മുസ്ലിമായോ ഇല്ലേ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ രണ്ട് സന്ദർഭങ്ങളിലേ കണ്ടിട്ടുള്ളൂ അത് ഹദീസിന്റെ ഉപാദകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമാണ് പക്ഷേ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നത് അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നും എന്നല്ല ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഇസാബ എന്ന ഗ്രന്ഥത്തിൽ സഹാബിയായ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഇവരെ എണ്ണുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തന്റെ പിതാവായ ആരിദ് ഇബ്നു അബ്ദുൽ അസ്സാ അഥവാ ഹലീമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് ആരിദ് റളിയല്ലാഹു അൻഹുവിന് എന്ത് സംഭവിച്ചു അവരുടെ ഇസ്ലാം ഇതുപോലെ ഒരു സ്ഥിരപ്പെടാത്ത സംഭവമാണ് പണ്ഡിതന്മാർക്കിടയിൽ ഏക അഭിപ്രായമില്ല അതേസമയത്ത് യൂനിസ് ഇബ്നു ബുഖൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒരു ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നത് നബി ഇവരുടെ അടുത്തൊക്കെ പോയി മക്കത്ത് പ്രബോധനമൊക്കെ തുടങ്ങിയ സമയത്ത് ഖുറൈശികൾ വേണ്ട രീതിയിൽ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്റെ വളർത്ത് പിതാവായ ആരിദ് ഇബ്നു അബ്ദുൽ അസ്സ മക്കത്ത് വരുന്നത് ആ സമയത്ത് ഖുറൈശികൾ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു അലാ തസ്മഅ യാ ഹാരിത് ഹാരിത് നിങ്ങൾ കേട്ടില്ലേ മാ യഖൂലു ഇബ്നു കഹാന നിങ്ങളെ കുട്ടിയായിരുന്ന ഈ മുഹമ്മദ് ഇപ്പൊ നാട്ടിൽ പറഞ്ഞ വർത്തമാനങ്ങൾ കേട്ടോ മാ യഖൂൽ എന്താ എന്താ പറയണേ കാരണം അവർ പെട്ടത് ആകെ രണ്ടു വയസ്സുള്ളപ്പോ ചെറിയ മരവിടിക്കുന്ന കുട്ടിയായിട്ടാണ് ോകങ്ങളുടെ ഒന്ന് നമ്മൾക്ക് ജീവിക്കുന്ന ഭൂമിയും രണ്ടാമത് മരിച്ചെന്നിട്ട് ഒരു പരലോകവും ഇവിടെ നല്ല ചെയ്താലേ അള്ളാഹു ആദരിക്കും അത്രേ ചീത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു ശിക്ഷിക്കുമത്രേ ഒക്കത്തെ ശക്തത്തെ അമ്പര നമ്മുടെ സമൂഹത്തിന്റെ ഭദ്രതയൊക്കെ നമ്മുടെ ഐക്യക്കാർക്ക് തകർത്ത് കളഞ്ഞു നിങ്ങളുടെ മകൻ അപ്പൊ പറഞ്ഞ ജമാഅത്തിന ഞങ്ങളുടെ സംഘശക്തിയിൽ വിള്ളലുകൾ ഉണ്ടാക്കി അപ്പോ ഇതെല്ലാം കേട്ടപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് വേഗം നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വളർത്തുപ്പയായ ഹാരിത് ഇബ്നു അബ്ദുൽ അസ്സ വരികയാണ് ഐബിനെയാണ് എന്താണ് മോനെ മാലക്കുള്ള കോമിക്ക ഇഷ്കൂലൊക്കെ പോയ സാമൂഹ്യ എന്താ എന്താ മോനെ സംഭവിച്ചത് എന്താ ആൾക്കാരൊക്കെ ഇതിനെ പറ്റി പലതും പറയുന്നത് ആൾക്കാരൊക്കെ മരിച്ചു വന്നു കഴിഞ്ഞാല് പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നു സ്വർഗം നരകപ്പെടുന്നു അങ്ങനെ എന്തൊക്കെ വർത്തമാനം ഈ പറയുന്നുണ്ടോ എന്ന് മറുപടി പറഞ്ഞു ഞാൻ അതിപ്പോ ഞാൻ പറയുന്നുണ്ട് ഞാനത് തീർച്ചയായിട്ടും പറയുന്നുണ്ട് പിതാവേ ഇപ്പോ ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾ ഇന്ന് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കയ്യും പിടിച്ചിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നേർക്കുനേർ കണ്ണിന് കണ്ണായിട്ട് കാണിച്ചു തരുമായിരുന്നു അങ്ങനെ അസ്ലമൽ ഹാരിത് ബാഅ്ദലിക ആ സംഭവത്തിന് ശേഷം ഹാരിത് ഇസ്ലാമായി ഫഹസുന ഇസ്ലാമഹു നല്ല മുസ്ലിമായി മാറി വകാൻ യഖൂലു ഹൈന അസ്ലം മുസ്ലിമായതിന് ശേഷം അദ്ദേഹം പറയുമായിരുന്നു لقد اخذ ابن بيدي فعرفني ما قال لم يسن ان شاء الله حتى يدخلني الجنه എന്റെ മകൻ എന്നെ കയ്യും പിടിച്ചിട്ട് കയ്യിൽ നിന്ന് വിടാതെ പിതാവെന്ന രീതിയിൽ എന്റെ കൈ മുറുകെ പിടിച്ച് സ്വർഗത്തിലേക്ക് കടക്കുവോളം ആ പറഞ്ഞതൊക്കെ അങ്ങ് കാണിച്ച് എന്നെ അങ്ങ് രക്ഷപ്പെടുത്തുകയായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് അദ്ദേഹം പറയുമായിരുന്നു ഹദീസിന്റെ ചില ഗ്രന്ഥങ്ങളിൽ കാണാം
സഅദിയുടെ ഗോത്ര പ്രദേശങ്ങളിൽ ജീവിച്ച 5 വർഷത്തെക്കുറിച്ച് നമുക്ക് വളരെ ശുഷ്കമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്। आगे नंजुपुर संभव अच्छी संभव यथार्थ नबी जीवन नाम रही मदीन काल हदीस अदय चरित्र अब चरित्र नोकिया मदीन कूड़ल कल अलो इतर वाली संभव आगे साधारण विचार पक्षे साधारण नबी सल्लल्लाहु अलैहि वसल्लम तलमुड़ी एत्र गोत्र प्रदेश अल ने अभी मनसान चो मुंबल अरबी कुरेश्यूर संसार मनसुले स्वंत भारे पणंकान अलग नीटिकोड़ी मतलब अगर स्वंत भारे पोन चो अब मतपड़ी നബിയെ നിങ്ങളും ഞങ്ങളൊക്കെ കൂടെ തന്നെയാണ് ജീവിച്ചിരുന്നത് പക്ഷേ നിങ്ങൾ എങ്ങനെ ഞങ്ങൾക്കൊന്നും അറിയാത്ത അർത്ഥം സംസാരിക്കുന്നു എന്ന് ഞാൻ ചോദിക്കുന്നു ഹദീസിന്റെ സിഹ്ഹത്ത് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ എടുത്തു കാണിക്കുന്നു ഫമൻ ഹദ്ദബക യാ റസൂലുള്ളാ നബിയെ നിങ്ങൾ ഇത്രയും വലിയ അറബിയായിട്ട് ഫമൻ ഹദ്ദബക യാ റസൂലുള്ളാ നബിയെ നിങ്ങൾ ആരാണ് ഈ അറബി പഠിപ്പിച്ചതെന്നത് ആരാണ് നിങ്ങളുടെ ശിക്ഷണം നടത്തിയിരുന്നത് ഖാല ഹദ്ദബനി റബ്ബി എൻ്റെ ശിക്ഷണം നടത്തിയത് അല്ലാഹു സുബ്ഹാനഹു തആലയാണ് വനശത്തു ബിഹി ബനി സഅദ് शिक्षण ऐटे या वलर्वे भाषा रंग वनुसाजी प्राधान्य कहवर नमुक इन कूड़ा व्यक्त एनुसाजे पी ना संसार चार्यकूट या चेत आग्रह ननसाला ते अंज वर्षकाल चलव वनुसाज गोत्र अद्भुत अलहुमी पचपचु आगड़ पाल निटचु समय मेघमुटू न संभव ई अमानुषिक संभव नाटक विश्वसोत्र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 ोत्
दृष्टांत अमानुषिक दृष्टांत इस्लामी सुंदर आशय मनसुख मत पल अल्लाहुवിന്റെ अद्भुतक चल इटपल റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ദരമായ ചില വ്യക്തിത്വങ്ങളും പെരുമാറ്റങ്ങളും ആയിരുന്നു. അല്ലാഹു ദീനിന്റെ സൗന്ദര്യത്തെ തിരിച്ചറിയുകയും
ദീനിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.